എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സദ്യയിലെ ഒരു ഐറ്റമായിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പി വീഡിയോ ആണ് ചെയ്യുന്നത്. കടലയും ചേനയും നേന്ത്രക്കായയും വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കടല കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഇന്ന് വേവിച്ചെടുക്കണം. ഒരു മൂന്നോ നാലോ വിസിലുകൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും. ഇപ്പോൾ കടല ഇവിടെ വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. അത് ചെറുതായി നുറുക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ നേരത്തെ കടല വേവിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു രണ്ടോ മൂന്നോ വിസിലുകൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക ചേന വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ഒരു അരപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. പരപ്പും റെഡിയായി. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും വാഴയ്ക്കയും കടലയും ഒന്നിച്ച് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് അതൊന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറുന്നനെയാണ് ഉണ്ടാവുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് ശർക്കര, ഒരു ചെറിയൊരു കഷ്ണം ശർക്കര എടുക്കുക. എന്നിട്ട് അതൊന്ന് പൊടിച്ചിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡിയാണ്. ഇനി അതിലേക്ക് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് പൊട്ടിക്കുക, അതുപോലെ കുറച്ചുകൂടെ നല്ല ജീരകം കൂടെ ചേർത്ത് പൊട്ടിക്കുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് മൂത്ത് വരുമ്പം ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അരമുറി തേങ്ങയും കൂടെ. നേരത്തെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയും കൂടെ ഈ ഒരു എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിയിൽ നമ്മളൊന്ന് മൂപ്പിച്ച് എടുക്കണം. ഈ ഒരു തേങ്ങൻ്റെതാണ് അതിന് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഈ തേങ്ങ മൂത്തതിന് ശേഷം നമ്മൾ അതിന് എണ്ണയിൽ നിന്ന് മാറ്റുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചേന വാഴയ്ക്ക കൂട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഈ ഒരു വറുത്തെടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. അപ്പോൾ സദ്യയിലേക്കുള്ള രണ്ടാമത്തെ ഡിഷായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. അറിയാത്തവർ, അറിയുന്നവർ എന്താ പറയുക, ചെയ്ത് നിങ്ങൾ അറിയാത്തവർ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.